ഗൗരവമുള്ള കാര്യമാത്ര പ്രസക്തമായ ആരും കാണാത്ത സംവാദങ്ങളാണോ തീപാറും പോരാട്ടങ്ങൾ ഉള്ള വാഗ്വാദങ്ങളാണോ കൂടുതൽ ഇഷ്ടം? ഇവിടെ ഈ രണ്ടും പറ്റില്ല, ഈ രണ്ട് വോട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ ചോദിക്കാം, ഗൗരവമുള്ള കാര്യമാത്ര പ്രസക്തമായ ആരും കാണാത്ത സംവാദങ്ങളാണോ തീപാറും പോരാട്ടങ്ങളുള്ള വാഗ്വാദങ്ങളാണോ ഇഷ്ടം? ഗൗരവമേറിയ കാര്യമാത്രമാണ്. കുറച്ചുകൂടെ സ്പീഡിൽ പറയണം, പെട്ടെന്ന്, കുറച്ചുകൂടെ സ്ലോ അല്ലേ? കുറച്ചുകൂടെ സ്പീഡ് പറയണം. എഡിറ്ററിന്റെ നിലപാട് വേറെ ആയതുകൊണ്ട് എത്ര തവണ സ്വന്തം നിലപാട് മാറ്റിയിട്ടുണ്ട്? 10, 20 എണ്ണാൻ പറ്റിയിട്ടില്ല, മാറ്റിയിട്ടില്ല, ഒരിക്കലും മാറ്റിയിട്ടില്ല. ശരി, ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വറും ബൈജൂർ കൊട്ടാരക്കരയും അടക്കം അടികൂടുമ്പോ ചീത്ത വിളിക്കുമ്പോ റീച്ച് കൂടട്ടെ എന്ന് ചിന്തിച്ച് മനഃപൂർവ്വം ഇടപെടാതിരുന്നിട്ടില്ലേ? ഉണ്ട്. സത്യം പറയണം, താങ്കൾ ഒരു ദിലീപ് വിരോധി അല്ലേ? അല്ല. ആദരവോടെ കാണുന്ന മാധ്യമ പ്രവർത്തകർ ആരൊക്കെയാണ്? നിധി റസ്താൻ, ബർക്കാദത്ത്. ബർക്കാദത്ത്, സ്ത്രീകളെ പറഞ്ഞു, സേഫ് ആണ്. ഓക്കെ, വളരെ നല്ല സ്ക്രീൻ പ്രസൻസ്, കനഗാംഭീര്യമുള്ള ശബ്ദം, തീക്ഷ്ണതയുള്ള വാക്കുകൾ, ആരാധകന്മാരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എങ്ങനെയാണെങ്കിലും പറയാം, തീർച്ചയായും ആരാധകരാണ്, കാണുമ്പോ ആൾക്കാർ വരും, സപ്പോർട്ട് ചെയ്യും. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ശരിക്കും ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ശരി, ഏറ്റവും ഇഷ്ടമുള്ള സംവാദകർ, പാനലിസ്റ്റുകൾ ആരൊക്കെയാണ്? രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്, സിപി കോട്ടയം കെ അനിൽകുമാർ, ബിജെപി സുരേഷ്. അതുപോലെ ബാലൻസ് ആണ്, ഓരോ പാർട്ടിയും ഓരോരുത്തരും എടുത്ത് പറയുന്നത്. ശരി, അർണബ് ഗോസ്വാമി വേഴ്സസ് ബർക്കാദത്ത്, ആരെയാണ് ഇഷ്ടം, എന്തുകൊണ്ട്? ബർക്കാദത്ത്. എന്തുകൊണ്ട് അർണബ് ഗോസ്വാമി ഇഷ്ടമല്ല? വസ്തുനിഷ്ഠമാണ് ബർക്കാദത്ത് കുറച്ചുകൂടെ. അതുകൊണ്ട് അർണബ് ഗോസ്വാമി അല്ലെന്നാണ്? അങ്ങനെ അല്ലെന്നല്ല, കുറച്ചുകൂടെ. അങ്ങനെ പറഞ്ഞില്ല. ശരി, NCP ദേശീയ കലാ സംസ്കൃതി മാധ്യമ പുരസ്കാരം ഹാഷ്മി താജ് ഇബ്രാഹിം ലഭിച്ചു. മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷതയ്ക്ക് വേണ്ടി അവാർഡുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, അവര് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് തരികയാണ്, പോയി മേടിക്കുന്നു, അത്രേ ഉള്ളൂ. അതിലപ്പുറം അവർ NCP നമ്മൾ വിമർശിക്കാൻ ഒരു മടിയും കാണിക്കാം. ശരി, ഒരു സീരിയസ് ചോദ്യം, ഒരു നാട്ടുകാരനെ, മലയാളിയെ, ഒരു സഹ മാധ്യമ പ്രവർത്തകനെ ഒരു കാര്യവും ഇല്ലാതെ 2 വർഷത്തോളം ജയിലിൽ പിടിച്ചിട്ടിട്ട് വേണ്ട രീതിയിൽ ശബ്ദം ഉയർത്താൻ ഹാഷ്മിക്കായോ? സിദ്ദിഖാപ്പനു വേണ്ടി കുറെ കൂടെ ഉയരത്തിൽ ഒരു ബൊംബാസ്റ്റിക് ഇൻട്രോ പറയാത്തിൽ റിഗ്രറ്റ് ഉണ്ടോ? എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ കാപ്പനോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ചർച്ചക്കിടയിൽ ഒരു ചൂടുണ്ടായില്ലെങ്കിൽ, തണുപ്പനായ ചർച്ച പോവുകയാണെങ്കിൽ ഇടപെട്ടൊന്ന് പൊലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. യൂട്യൂബിൽ ലൈവ് കമന്റ് ചർച്ചക്കിടെ ശ്രദ്ധിക്കാറുണ്ട്? ചർച്ചക്കിടെ. ശരി, മലയാള ന്യൂസ് ചാനൽ ഡെൻസിറ്റി, മാധ്യമ സാന്ദ്രത അധികമാണ്, സ്പേസ് കുറവുമാണ്. ഹാഷ്മിയുടെ പ്രധാന കോമ്പറ്റീഷൻ, കോമ്പറ്റീറ്റേഴ്സ് 2 പേർ ആരൊക്കെയാണ്? അറിയില്ല. അയ്യോ, ശരി, ഹാഷ്മി കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. അവസാന ചോദ്യം, ഫാസ്റ്റ് ഉത്തരം പറയണം, സത്യം പറയണം. ഞാൻ ചർച്ചക്കിടയിൽ തോക്കെടുത്തപ്പോ ഹാഷ്മിയുടെ ബാല്യം ഒന്ന് പകച്ചു പോയില്ലേ? 100%. എന്ത് തോന്നുന്നു? അതൊരു വല്ലാത്ത സംഭവം.